നമസ്കാരം ഞാൻ ഡോക്ടർ വനിജ മാ ഹോസ്പിറ്റൽ അടൂർ ഇന്ന് നമുക്ക് ആസ്മയെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് ലോകജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ആസ്മാ രോഗം ഇതിന് പ്രായഭേദം പോലും ഇല്ല ചിലർക്ക് ജന്മസിദ്ധമായി തന്നെ ആസ്മ കിട്ടാറുണ്ട് കഫം ധാരാളമായി തുപ്പുക വലുവോട് കൂടിയ ചുമ ഇവയൊക്കെ ഇതിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് ഈ രോഗം മിക്കവാറും രാത്രി കാലങ്ങളിലാണ് കൂടുന്നത് തണുപ്പ് കൂടുക കിടക്കയിലുള്ള കൊടിപടലങ്ങളുടെ അസ്വസ്ഥത പാനിന്റെ കീഴിലുള്ള കിടക്ക ഇതൊക്കെയാണ് രാത്രി കാലങ്ങളിൽ ഈ രോഗം കൂടാനുള്ള കാരണം ആസ്മാ രോഗിക്ക് ശ്വാസമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന വൈഷമ്യ നിമിത്തമാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് ഉരസിലുണ്ടാകുന്ന നീർക്കട്ട് ശ്വാസകോശങ്ങൾ ശരിക്ക് വികസിക്കാതിരിക്കുക എന്നിവ ഇതിന് കാരണമാകാം അതുകൊണ്ട് തന്നെ നന്നായി ചുമച്ച് കഫം തുപ്പി കളയുമ്പോൾ നമുക്ക് ആശ്വാസം അനുഭവപ്പെടുന്നു ഈ രോഗം കുട്ടികളിലും പുരുഷന്മാരിലും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ചില രോഗങ്ങളുടെ ലക്ഷണമായും കാണാറുണ്ട് ന്യൂമോണിയ ക്ഷയം ഹാർട്ട് ഡിസീസ് ഇതിന്റെയൊക്കെ ലക്ഷണമായും നമുക്ക് ആസ്മ പോലെ അനുഭവപ്പെടാറുണ്ട് ശ്വാസനാളികൾ അമിതമായി സങ്കോചിക്കുകയും അത് നിമിത്തം ശ്വാസതടസ്സം നേരിടുകയും ചെയ്യുന്നത് ഈ രോഗത്തിന്റെ ലക്ഷണമാകുന്നു ഇതുകൂടാതെ ശ്വാസനാളികൾക്കകത്ത് നീർവീക്കമുണ്ടാകുക ചിലപ്പോൾ പ്രത്യേക തരം ദ്രവം നിറയുക അലർജി എന്നിവ മൂലവും രോഗമുണ്ടാകുന്നു ചിലരിൽ രക്തസമ്മർദ്ദം വർധിക്കുമ്പോഴും രോഗമുണ്ടാകുന്നുണ്ട് എന്നാൽ മറ്റു ചില ആളുകളിൽ അലർജി നിമിത്തമാണ് ആ സ്മരോഗം ഉണ്ടാകുന്നത് ചിലരിൽ രോഗം വർധിച്ചിരുന്നാൽ തന്നെയും ആവി പിടിക്കുന്നതുകൊണ്ടോ പഥ്യമായ ആഹാരശീലങ്ങൾ കൊണ്ടോ ഒക്കെ തന്നെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ ചിലരിൽ കൃത്യമായും ശ്രദ്ധയോടുകൂടിയും മരുന്നുകൾ ഉപയോഗിച്ചും പത്യം നോക്കി മാത്രമേ ഈ രോഗത്തെ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് പാരമ്പര്യമായി വളരെയധികം ബന്ധമുണ്ട് ദിവസവുമുള്ള ആവിപിടി ഇതിനൊരു വരെ സഹായിക്കുന്നുണ്ട് ആയുർവേദത്തിൽ അഗസ്ഥ്യസായനം യോഷാദി വടകം സൂര്യപ്രഭ വെട്ടുമാറൻ ശ്വാസാനന്ദം ഇവയൊക്കെ തന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധങ്ങളാണ് സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു വിഷയമായി നമുക്ക് അടുത്ത ദിവസം കാണാം